രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീടും സ്ഥലവും താമസയോഗ്യം അല്ലാതായതോടെ വാടക വീട്ടിൽ കഴിയുകയാണ് മലപ്പുറം നിലമ്പൂർ പാത്രകുണ്ട് സ്വദേശി സാജു തോമസ് പ്രളയത്തിൽ എൺപത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് വാസയോഗ്യം നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് പരാതി പേരുടെ മരണത്തിനിടയാക്കിയ കവളപ്പാറ ദുരന്തം നമ്മൾ ആരും മറന്നിട്ടില്ല സാജു തോമസ് താമസിച്ചിരുന്നത് ഉരുൾപൊട്ടലിൽ കുന്നിന് മുകളിൽ നിന്ന മരവും കല്ലുകളും ഒലിച്ചു വന്ന സാജു തോമസിന്റെ വീടും കൃഷിയിടവും ഉൾപ്പെടുന്ന സെന്റ് സ്ഥലം വാസയോഗ്യമല്ലാതായി ഉൾപ്പെടുന്നതാണ് വാടക വീട്ടിലെ ഈ താമസം ഇപ്പോഴും തുടരുന്നു സർക്കാരിൽ നിന്ന് ആകെ ലഭിച്ചത് അറുപതിനായിരം രൂപ മാത്രം വില്ലേജ് ഓഫീസ് മുതൽ നവകേരള സദസ് വരെ പരാതി നൽകി ഞാനിപ്പോ മുഖ്യമന്ത്രിക്ക് കൊടുത്തു റവന്യൂ മന്ത്രിക്ക് കൊടുത്തു എംഎൽഎക്ക് കൊടുത്തു എം എൽ എക്ക് കൊടുത്തു പുറത്ത് വീണ്ടും എം എൽ എ ഓഫീസിൽ നിന്ന് എനിക്ക് അവരുടെ ലെറ്ററോട് കൂടി അവരുടെ റെക്കമെൻഡ് ലെറ്ററോട് കൂടിയാണ് റവന്യൂ മന്ത്രിക്ക് കൊടുത്തിരുന്നു അതിന്റെ ഒന്നും റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്നില്ല ലാസ്റ്റ് നവഹേരളയായി കൊടുത്തു നവഹേരളയെ കൊടുത്തിട്ടിപ്പോ രണ്ട് മാസം ആവുന്നു സ്ഥലം റിപ്പോർട്ടുണ്ടെങ്കിലും ശക്തമായ മഴ ഉള്ളപ്പോൾ മാറ്റി പാർപ്പിക്കണമെന്ന ദുരന്ത നിവാരണ സമിതിയുടെ റിപ്പോർട്ടാണ് വിനയായത് വില്ലേജ് ഓഫീസർ ചെയ്തുണ്ട് പഞ്ചായത്തിൽ ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് താമസിക്കുകയല്ല എന്നുള്ളതാണ് നമ്മുടെ എനിക്ക് പുനരധിവാസമാണ് അതല്ലാതെ നമുക്ക് ഇനി എന്നെ കണ്ട ഒരു വീടോ സ്ഥലമോ ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ മൂന്ന് പെൺമക്കളുടെ പിതാവായ സാജു തോമസും ഭാര്യയും ഒറ്റക്കാണ് താമസം സ്വന്തമായി വീട് വെക്കാനുള്ള സാമ്പത്തിക ശേഷിയും ഈ പാവത്തിനില്ല ട്വന്റി മലപ്പുറം